അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എല്ലാ വീട്ടുകാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഒരൊറ്റ കാര്യമാണ് ഇത്, എല്ലാ വീട്ടുകാരും എല്ലാ പുതിയ സൈറ്റുകാരും പുതിയ വീട് കെട്ടുന്നവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വീട്ടിലെ അടുക്കളയിൽ നമ്മൾ സിങ്ക് ഉണ്ടല്ലോ, ആ സിങ്ക് ഫിറ്റ് ചെയ്യണ രീതി ശരിയായ രീതി ശരിക്കുള്ള രീതി ഇതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ സിങ്കിൻ്റെ ഹോളിൻ്റെ അളവാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുക്കണത്. കറക്റ്റായിട്ട് നമ്മൾ അത് മാർക്ക് ചെയ്തെടുക്കണം. ഇട്ടിരിക്കുന്ന ആ കോൺക്രീറ്റിൻ്റെ ലെവലിനനുസരിച്ചാണ് നമ്മൾ. അപ്പോൾ ഇതാണ് സിങ്ക്, മാറ്റാണ്, അതുപോലെ തന്നെ ഹോം മെയ്ഡ് സാധനമാണ്. അപ്പോൾ ഇത് വെക്കണത് വെറുതെ നിങ്ങൾ ഗ്രാനൈറ്റിന് മുകളിൽ വെച്ച് കൊടുക്കുകയല്ല, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ എന്തായാലും ലീക്ക് ഷുവറാണ്, ലീക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ലീക്ക് ഇല്ലാത്ത രീതിക്കാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് അറിയണം, അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അറിയണം പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇതേപോലെ സിങ്ക് കണ്ണി കണ്ട പോലെയൊക്കെ വെച്ചതിന് ശേഷം ലീക്ക് കാര്യങ്ങളൊക്കെ വന്ന് കബോർഡിൽ കിടക്കാൻ വെള്ളം ഇറങ്ങി, കബോർഡിൻ്റെ അലൈൻമെൻറ്റൊക്കെ തെറ്റുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പരാതി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ സിങ്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ച് പണിയെടുക്കേണ്ട കാര്യമാണ്. ഒന്ന് കയ്യിൽ നിന്ന് ശ്രദ്ധ തെറ്റിയാൽ നമ്മുടെ ഇത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ഫുള്ളായിട്ട് പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ സിങ്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, ഡബിൾ മാർക്കിങ്ങാണ് നമ്മൾ ഇതിൽ ചെയ്യണത്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാം കേട്ടോ. ഡബിൾ മാർക്കിങ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിത് ലൈൻ പിടിക്കരുത്, ലൈൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡ് കനം ഒരു 3 mm അല്ലെങ്കിൽ 2 mm നമ്മൾ ബ്ലേഡ് വെച്ച് കൊടുത്തിട്ട് ഫുള്ളായി കട്ട് ചെയ്ത് കളയില്ല കേട്ടോ. ഫുൾ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലൈൻ പിടിക്കുക, ലൈൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ ലൈനിലാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഈ ഗ്രാനൈറ്റിലാണ് നമ്മൾ ശരിക്കും ഈ സിങ്ക് ഫിറ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ പറയണത് അറിഞ്ഞില്ലെങ്കിൽ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ലൈൻ ഇട്ടിട്ട് ലൈനും ബ്ലേഡും കൊണ്ട് ഇറക്കി ക്ലിയർ ആക്കിയിട്ട് അതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഡബിൾ മാർക്കിങ്ങാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരട്ടെ. കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട വർക്കാണത്, അതുപോലെ നല്ല ശ്രദ്ധയും വേണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്നില്ലെങ്കിൽ പല അപകടം പറ്റുക, ബ്ലേഡ് പൊട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും. അതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഗ്രാനൈറ്റൊക്കെ പല പ്രശ്നങ്ങളിലും ബ്ലേഡൊക്കെ കയ്യിൽ നിന്ന് പാളി കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്, ആ ലൈനാണ് ഫസ്റ്റ് ലൈന് കാണുന്നത്. ഫുള്ള് ബ്ലേഡ് ഫുള്ളായിട്ടില്ല കേട്ടോ, ബ്ലേഡ് ഇറക്കിയിരിക്കുന്നത് ഒരു 3 mm ആകൃതിക്കാണ് നമ്മൾ ഒരു ബ്ലേഡ് ഇറക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്താണ് കട്ടിങ് വരിക, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം കേട്ടോ. ഇതിൻ്റെ അകത്താണ് നമ്മൾ കട്ട് ചെയ്ത് വരിക. നമ്മുടെ സിങ്കിൻ്റെ ഇൻസൈഡ് ഉണ്ടല്ലോ, ഉള്ളിൽ ഭാഗം, ആ ഭാഗം, ആ വേണ്ട ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഔട്ട്സൈഡ് വന്നിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സിങ്ക് ഇറക്കേണ്ട രീതി. അപ്പോൾ അങ്ങനെയാണ് സിങ്ക് വെക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെയാണ് നമ്മൾ സിങ്ക് ലെവലാക്കേണ്ടത്, കണ്ടില്ലേ, ഡബിൾ മാർക്കിങ് ആണ്. അപ്പോൾ നമ്മൾ ഇൻസൈഡാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ബാക്കിയുള്ള ഈ ഭാഗത്തുണ്ടല്ലോ, ഈ ഇൻസൈഡ് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ കാണ ഈ സിങ്കിൻ്റെ എൻഡ് ഉണ്ടല്ലോ, ആ എൻഡ് ഭാഗമാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇത് ഫിറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഇൻസൈഡ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം, എന്നാലേ സിങ്ക് അതിൽ ഇരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഉള്ളിലത്തെ ഇൻസൈഡ് കട്ട് ചെയ്തെടുക്കണ ഇതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്യുക പറഞ്ഞാൽ ആ തകരം, അതായത് മറ്റേ സിങ്കിൻ്റെ ആ തിക്കൻസ് ഉണ്ട്, ഒരു 3 mm തിക്കൻസാണ്, ആ തിക്കൻസിനനുസരിച്ച്
നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് പാകപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഈ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മുക്ക് മൂല കോർണറൊക്കെ വരും. ഈ കോർണർ ഭാഗത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ഗ്രാനൈറ്റ് ഒന്നിനും കൊള്ളാതാവും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ സിങ്കിൻ്റെ ഇൻസൈഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ കട്ട് ചെയ്ത പീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനുശേഷമാണ് നമ്മുടെ ടാസ്ക്കായിട്ടുള്ള കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ടുവരിക. നമ്മൾ ഉള്ളുഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഔട്ട്സൈഡ് വന്നിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഗ്രൈൻഡർ ഗ്രൈൻഡ് ചെയ്ത് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുക. ഫുള്ള് ബ്ലേഡ് ഇട്ടതിന് ശേഷം ഉൾഭാഗം മാത്രം നമ്മൾ ബ്ലേഡ് ഇട്ടിട്ട്, ആ ബ്ലേഡ് ഇടുമ്പോൾ നല്ല അടിപൊളി വെട്രിഫൈഡിന് ബ്ലേഡ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ പിസറ് കാര്യങ്ങൾ അധികം തെന്നിപ്പോവില്ല. കുറച്ച് തിക്കൻസുള്ള ബ്ലേഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിസറൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ്, സൈഡത്തെ വക്ക് എഡ്ജൊക്കെ. അപ്പോൾ നല്ലൊരു അടിപൊളി ബ്ലേഡ് തന്നെ വാങ്ങി ഇട്ട് ഇതുപോലെ വർക്ക് ചെയ്യാൻ നോക്കുക. ഇതുപോലെ സാവധാനത്തിൽ സമാധാനത്തിൽ നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് എടുക്കണം. എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യണത്. ഫിറ്റ് ചെയ്യുമ്പോൾ സാധാരണ വെറുതെ അങ്ങോട്ട് വെച്ച് കൊടുക്കില്ല. ഇതിന് സിമൻ്റ് ഒന്നല്ല ആവശ്യം. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വന്നിട്ട് എറാളിട്ടാണ് നമുക്ക് ആവശ്യം. അല്ലെ, നമ്മൾ എടുക്കുമ്പോൾ മെല്ലെ ശ്രദ്ധിച്ചെടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഒന്ന് പാളിയ മുകളിലേക്ക് കട്ടർ കയറിയ പിന്നെ ആ ഗ്രാനൈറ്റിൻ്റെ സീന് കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ശ്രദ്ധിച്ച് പണിയെടുത്ത എല്ലാ പണിയും നിർത്തിയാവും. അപ്പോൾ നമ്മുടെ ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നോക്കേണ്ടത്. കറക്റ്റായിട്ട് നമ്മൾ സ്ക്വയറിൽ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് തന്നെ എടുത്തതിന് ശേഷം ഇതിലാണ് നമ്മൾ ഫിക്സ് ചെയ്യണത്. ഇത് ഈ ഇൻസൈഡ് ഭാഗത്താണ് നമ്മൾ സിങ്ക് വെച്ച് കൊടുക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചു തരാണല്ലേ. ഇങ്ങനെ എടുത്ത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിലിങ്ങനെ ഫിക്സ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ഒട്ടിക്കുള്ള അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ സിങ്ക് ഇരുത്തി കാണിച്ചു തന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ഗ്രാനൈറ്റിൻ്റെ മട്ടത്തിന്, ഗ്രാനൈറ്റിൽ തന്നെയാണ് ആ സാധനം ഇരിക്കുന്നത്. ഒരിക്കലും ലീക്ക് ഉണ്ടാവില്ല, ലീക്ക് വരാൻ ചാൻസേ ഇല്ല, 100% ഗ്യാരൻ്റിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ സിങ്ക് വെക്കേണ്ട രീതി. ഓക്കെ, അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.